ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നിയോപോളിറ്റൻ കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് നമ്മൾ 4 മുട്ട വെച്ചിട്ട് 1 kg അളവിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഈ ഒരു കേക്കിൽ നമ്മൾ സാധാരണ കേക്ക് പോലെയല്ല, സ്ട്രോബെറി, ചോക്ലേറ്റ്, വാനില, ഇങ്ങനെ 3 ഫ്ലേവേഴ്സായിട്ടാണ് ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ മേലേ ഭാഗത്ത് ചോക്ലേറ്റ് വെച്ചിട്ട് മാത്രം കവർ ചെയ്തിട്ടുള്ളത്. സാധാരണ 3 ചോക്ലേറ്റ് വെച്ചിട്ടും ഈ ഒരു മേലേ ഭാഗം കവർ ചെയ്യാറാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കാൻ നോക്കാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചിട്ടെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 3/4 കപ്പ് അളവിൽ മൈദയാണ്. അതിലേക്ക് 1 tbsp കൂടെ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം 3 tbsp അളവിൽ കോൺഫ്ലോറും, 1 tsp അളവിൽ ബേക്കിംഗ് പൗഡറും, 1 pinch ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. നമ്മളിതിൽ ഒരൊറ്റ സ്പഞ്ച് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു സ്പഞ്ച് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ 3 പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ കേക്കും ബേക്ക് ആയതിന് ശേഷം അടുത്ത ബാച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ നിന്ന് എടുക്കാം, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ സ്പോഞ്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി അതിലോട്ട് 1 tsp അളവിൽ വാനില എസൻസും 3/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം. 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത്. പൊടിക്കാത്ത രീതിയിലും ചേർക്കാം. അപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്തിട്ടെടുക്കാൻ കുറച്ചധികം സമയമെടുക്കും, അതുകൊണ്ടാണ് പൊടിച്ചിട്ടുള്ളത് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഓരോരുത്തരുടെ ബീറ്ററിനനുസരിച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എനിക്കിതൊരു 3-4 മിനിറ്റിനുള്ളിൽ ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില ഇതിൽ കുറച്ചധികം സമയമെടുക്കും ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1/2 tbsp അളവിൽ സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ 1/2 tbsp അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ ഒരുപാട് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചാണ്. അപ്പോൾ ഇങ്ങനൊരു സ്പോഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ കേക്കിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് പതുക്കെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു കേക്കിൻ്റെ പാറ്റർ. അപ്പോൾ നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഇത് അതേപോലെ താഴ്ന്നിട്ട് പോകും. അപ്പോൾ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് പതുക്കെ അത് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് നമ്മുടെ വാനില കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഇതിലോട്ട് കളറും വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു പാത്രമൊക്കെ ആണെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് റെഡി ആകുമ്പോഴേക്കും ബാക്കിയുള്ള കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലെ ഒരു ബിരിയാണി പോട്ടിലോട്ടാണ് ഇറക്കി വെക്കുന്നത്. ഇനി അതൊരു 10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 7-8 മിനിറ്റിനുള്ളിൽ ഈ ഒരു കേക്ക് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ബാറ്റർ കുറച്ച് കൂടി പോവുക കുറഞ്ഞു പോവുക ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കത് കേക്ക് ലെയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ലെയറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ബാറ്ററാണ് ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 കേക്കിനുള്ള ബാറ്റർ ഓൾറെഡി ആ ഒരു ബൗളിലുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്ട്രോബെറിയുടെ കേക്കിൻ്റെ ബാറ്റർ ആക്കണം, കുറച്ച് ചോക്ലേറ്റ് കേക്കും ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു കേക്കിന് ഏകദേശം ഒരു ലെയറിന് ആവശ്യമായിട്ടുള്ള കേക്ക് ബാറ്റർ ഒരു ബൗളിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈഗറിൻ്റെ എസൻസ് ആണ്, സ്ട്രോബെറി എസൻസ് ആണ്. അപ്പോൾ സ്ട്രോബെറിയുടെ കളറില്ലാത്ത എസൻസും കിട്ടും, അത് വാങ്ങിയിട്ട് കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഈ ഒരു സംഭവം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഞാനൊരു 4-5 ഡ്രോപ്പ് ഈ ഒരു ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് 8 inch ഒരു ടിന്നാണ്. 8 inch എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു 1 kg അളവിൽ കിട്ടുന്നത്. അപ്പോൾ ഈ 8 inch ടിന്ന് ഞാൻ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ വയ്ക്കുന്നത് ഒരു ഫ്രൈയിങ് പാൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ പാത്രം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു കേക്ക് ബേക്ക് ആയതിന് ശേഷം ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരുപാട് സമയം നമ്മൾ പുറത്ത് വെക്കുന്നില്ലല്ലോ, ഒരു 7-8 മിനിറ്റിനുള്ളിൽ നമ്മുടെ ആദ്യത്തെ കേക്ക് ബേക്ക് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് സെക്കൻഡും തേർഡും കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി.
രണ്ട് കേക്ക് ഞാനിപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരൊറ്റ കേക്കിനുള്ള ബാറ്റർ ആണുള്ളത്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് കേക്കാണ് ലാസ്റ്റായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു കൊക്കോ പൗഡറൊക്കെ ബാറ്ററിൽ നല്ലപോലെ ആയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. അത് 8 ഇഞ്ചിൻ്റെ ഒരു പാത്രത്തിൽ തന്നെയാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഈ ഒരു കേക്ക് രണ്ട് കേക്കും നമ്മൾ സെറ്റായി വെക്കും. ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന വാനില കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു സമയം മതി കേട്ടോ നമുക്ക് ആ ഒരു കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 3 കേക്കും നമ്മൾ ചെറിയ ചെറിയ പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേക്ക് പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ അടുപ്പത്ത് വെക്കുമ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബിരിയാണി പോട്ടിലോട്ട് തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ പാത്രവും ഞാൻ ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് റെഡി ആയപ്പോഴേക്കും നമ്മൾ രണ്ടാമത് വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ കേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല ഈ ഒരു കേക്ക് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 7-8 മിനിറ്റിനുള്ളിൽ കേക്ക് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം ചൂടാറി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ആദ്യം വാനില കേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വാനില കേക്കിൻ്റെ ബാറ്റർ കുറച്ച് അധികം ഉണ്ടായിരുന്നു, ഒരു 2 ലെയറ് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ 2 സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഒരൊറ്റ ലെയറിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബാറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, 2 ലെയറായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു കേക്ക് ഞാൻ പാൽ വെച്ചിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതേപോലെ പാലും അതിൽ കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ടാണ് വെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. സാധാരണ ഷുഗർ സിറപ്പ് ഇട്ടിട്ടും വെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡിലക്സ് എന്ന് പറയുന്ന ഒരു ക്രീമാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അത്ര ഒരു നല്ല ക്രീമായിട്ട് തോന്നിയിട്ടില്ല, ഭയങ്കര ലൂസായിട്ടുണ്ടായിരുന്നു ക്രീം. അതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് കേക്ക് ഐസിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ക്രീമും അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പം ചിപ്സ് ആയതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചിപ്സ് വിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതും ഇതേപോലെ തന്നെയാണ്. നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ചോക്ലേറ്റ് ചിപ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേക്കിൻ്റെ ലെയർ വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗനാഷൊക്കെ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ ലെയറിന് ചെയ്ത പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അടുത്ത ലെയർ ചോക്ലേറ്റ് കേക്കാണ്. അതും ഇതേപോലെ തന്നെ വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ചിപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയറായിട്ട് വന്നിട്ടുള്ളത് ആദ്യത്തെ വാനില കേക്കാണ്. അപ്പോൾ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില കേക്ക് വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ലെയറ് തന്നെ വെച്ചിട്ട് കേക്ക് ഐസിംഗ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു 4th ലെയറും കൂടെ വന്നതുകൊണ്ട് ഈ ഒരു കേക്കിനൊരു 100 വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 ലെയറാണെന്നുണ്ടെങ്കിൽ 1 കിലോ കറക്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എൻ്റെ ബാറ്റർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ടാണ്. എല്ലാത്തിലും ഈക്വലായിട്ടാണെന്നുണ്ടെങ്കിൽ 1 കിലോ കറക്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടും. അതിനുശേഷം മെയിൻ ഐസിങ് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണ്. ക്രീം കുറച്ച് ലൂസായ കാരണം അപ്പം തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ലൂസായിട്ടിരിക്കും. അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ ക്രീം ഐസിങ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഇതിൻ്റെ മുകളിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് സ്പ്രേ പെയിൻറ് വെച്ചിട്ടാണ്. അതായത് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അതിൽ പെയിൻറ് നിറച്ചിട്ടാണ്, കളറ് നിറച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ കളറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. എയർ ബ്രഷ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. അതിൻ്റെ അതേ പർപ്പസിൽ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ ഈ ഒരു എയർ ബ്രഷ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ഡെക്കറേഷനാണ്. ഒരുപാട് പേര് ഈ ഒരു മോൾഡ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 2 വർഷം മുമ്പൊക്കെ വാങ്ങിയതാണ്. ഒരു 250 രൂപ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു മോൾഡാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് കേക്കിലൊക്കെ വെക്കാൻ പറ്റിയുള്ള ഡിസൈൻസ് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മോൾഡ് ഞാൻ ഫ്ലേവർ മാർട്ട് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കുറച്ച് മുന്നേ വാങ്ങിയതാണ്, ഒരു 2 വർഷം മുമ്പൊക്കെ വാങ്ങിയതാണ്. ഇപ്പോൾ അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഗനാഷും കൂടെ ഒഴിക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിലോട്ട് 1 ടേബിൾ സ്പൂണും കൂടെ
നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് സാധാരണ ഇത് വൈറ്റ് ചോക്ലേറ്റും സ്ട്രോബെറി മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും അതേപോലെ ഡാർക്ക് ചോക്ലേറ്റുമാണ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് സെറ്റായിട്ടുള്ള കേക്കിൻ്റെ മുകളിലോട്ട് ഈ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒലിച്ചിറങ്ങുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് വേണത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഇതേപോലെ ഒരു ഡ്രിപ്പ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സിലിക്കൺ മോൾഡിലുള്ള ഡെക്കറേഷൻ കൂടെ വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 1 kg അളവിലുള്ള നിയോപ്പോളിറ്റൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.